ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ ഭർത്താവിന് വേണ്ടി അവൾ രണ്ട് വസ്തുക്കളെ സംരക്ഷിക്കണം. ഭർത്താവ് ഗൾഫിലാണുള്ളത്, അല്ല അവൻ ബാംഗ്ലൂരിലാണുള്ളത്, അല്ല അവൻ എറണാകുളത്താണുള്ളത്. എന്നാൽ ഉത്തമയായ ഭാര്യയാണെങ്കിൽ അവൾ രണ്ട് വസ്തുക്കളെ സംരക്ഷിക്കണം. ഒന്ന്, ഫീ മാലിക്, ഭർത്താവിന്റെ സമ്പത്ത് നശിപ്പിക്കരുത്. പൈസ ഒക്കെ കൊടുത്തു പോയിണ്ടാവും, കാപ്പാട്ടിൽ പൈസ ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് നശിപ്പിക്കരുത്. നിനക്ക് ആവശ്യത്തിന് ചെലവിന് തരുന്നത് അത് ഉപയോഗിക്കണം, ആവശ്യത്തിനുള്ള കൊടുക്കുകയും വേണം. ആവശ്യത്തിന് കൊടുക്കണം, കൊടുത്തില്ലെങ്കിലോ? കൊടുത്തില്ലെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ റസൂലുള്ളാഹി അടുക്കൽ വന്നു, നബിയേ ലാ യുഅതീനി വഅഹലി, എനിക്കും മക്കൾക്കും ആവശ്യമായത് തരുന്നില്ല, ഞാൻ എന്താക്കണം? എടുത്തോന്ന് കീശേന്ന് എടുത്തോളാന്, വെറുതെ കീശേന്ന് എടുപ്പിക്കാൻ നിക്കണ്ടാന്ന്, പിന്നെ കള്ളന്മാരാവും. എനിക്കും എന്റെ മക്കൾക്കും ആവശ്യമായി തരുന്നില്ല. ഇങ്ങനെ ഉണ്ടല്ലോ, പൈസ കണ്ട് പക്ഷെ കൊടുക്കൂല. ആര് കൊടുക്കൂല? ഭാര്യക്കും കൊടുക്കൂല. നിർബന്ധമായതല്ലേ അത്? ഭാര്യക്കും മക്കൾക്കും ചെറിയ കൊടുക്കൽ നിർബന്ധമല്ലേ? ആ നിർബന്ധമായതിന് കൊടുക്കൂല. ചിലപ്പോ കളിക്കൊക്കെ നന്നായിട്ട് കൊടുക്കൂ, കാരണം ആളുടെ വലിയ ആളാകാൻ വേണ്ടിട്ട് ദേഷ്യം പിടിക്കുന്നെങ്കിൽ കുറച്ചേരവും കൂടി കടിച്ചു പിടിച്ച് അങ്ങോട്ട് ഉറപ്പിക്കുന്ന, അല്ലാണ്ട് ഒരു പണിയുമില്ല. ആളടേല് ആളാവാൻ വേണ്ടിട്ട് ക്രിക്കറ്റിന് നല്ലെണ്ണം കൊടുക്കും, ഫുട്ബോളിന് നല്ലെണ്ണം കൊടുക്കും, ഗാനം മേളക്കെല്ലാം കൊടുക്കും, പക്ഷെ ഓക്കും മക്കൾക്കും ഒരു നല്ല തുണിക്കുപ്പായം, അല്ലെ ഒരു നല്ലൊരു മീന്, അല്ലെ നല്ലൊരു ഭക്ഷണം, അത് വേണ്ടേ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു മനുഷ്യൻ ചിലവഴിക്കുന്ന പണത്തിന്റെ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പണം ഏതാ? ഹബീബായ മുത്തുനബി, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹി വദീനാറുൽ വദീനാറുൽ തസദ്ദഖ്ത അലാ മിസ്കീൻ വദീനാറുൽ അൻഫഖ്തഹു അലാ അഹ്ലിക അഅല മുഹാജിറാ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക ശഫീഉന റസൂലുള്ളാഹി. ഇത് കേട്ടു നോക്കി, ഒരാളേലും മൂന്ന് ദീനാറുണ്ട് അല്ലെ, 300 രൂപയുണ്ട് നോട്ടിക്കോളി, 300 നോട്ട്. അതിങ്ങനെ പത്രം വായിച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത മഹല്ലിന്ന് മഹല്ല് കമ്മിറ്റി വന്ന് ഞങ്ങളെ പള്ളി പൊളിച്ചു പോയി, ഞങ്ങളെ പള്ളി ഉണ്ടാക്കാനുള്ള പിരിവിലാണ്, നിങ്ങൾ എന്തോ തരണോന്ന്. ഇയാള് 100 രൂപ എടുത്ത് പള്ളിക്ക് കൊടുത്തു. നല്ല പള്ളി, തക്വയുള്ള പള്ളി, ഒരു തട്ടിപ്പുമില്ല, നല്ലോണം കൂലി കിട്ടും, ഉറപ്പാണ്, സ്വീകരിക്കപ്പെടുന്ന സദക്കയാണ്, അത്രയും ഉറപ്പുണ്ടായിട്ടാ കൊടുത്തത് 100 രൂപ. ഇയാളെ 100 രൂപ പോയി അല്ലേ, ഇനി 200 രൂപ ഉണ്ട്. അങ്ങനെ ഇയാളെങ്ങനെ പള്ളി നോക്കി ഇറങ്ങി ഇങ്ങനെ പോയി, ഗേറ്റിലെത്തിയപ്പം ഒരു പാവപ്പെട്ട മനുഷ്യന് മജാരെ ചായ കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, എന്തെങ്കിലും ഒന്ന് സഹായിക്കണോന്ന് പറഞ്ഞു. 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചതിന്റെ സ്വഭാവപ്പെട്ട മനുഷ്യന് വയറ് നിറച്ച് ചോറും കറിയും അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു. ബില്ലെത്ര? 100 രൂപ. കൂരിട്ട് 100 രൂപല്ലേ, ബാക്കി 100 രൂപ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോണേരാണ് മൊബൈൽ ഫോണ് കീശയെന്ന് വെല്ലടിഞ്ഞു. എന്റെ വിളിച്ചു നോക്കുന്ന നേരം വീട്ടിൽ നിന്ന് ഭാര്യ, എന്റെ അരി തീർന്നു പോയി, ഇന്ന് ഉച്ചക്ക് ചോറ് വെക്കണമെങ്കിൽ അരി വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 100 രൂപക്ക് കടയിൽ പോയപ്പോ 3 കിലോ അരി കിട്ടി, അതും വാങ്ങി പുരേ പോയി. ഇയാളെ 300 രൂപയും തീർന്നു അല്ലേ. ഇനി ഹബീബായ മുത്തുനബി പറയുന്നത്, ഈ 300 രൂപയിൽ നിന്ന് അവൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടാവുന്ന 100 രൂപ, അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് അരി വാങ്ങിയ 100 രൂപക്കാണ്. കാരണം ആ വാങ്ങിയ അരി അവർക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധാണ്, പള്ളിക്ക് കൊടുക്കൽ സുന്നത്താണ്, പാവപ്പെട്ടവന് കൊടുക്കൽ സുന്നത്താണ്, നിന്റെ ഒക്കും മക്കും കൊടുക്കൽ നിർബന്ധ. നിർബന്ധത്തിന് സുന്നത്തിന്റെ 70 ഇരട്ടി കൂലി കിട്ടണം, അതാ കണക്ക്. അപ്പോള് നീ കൊടുത്ത 300 രൂപയിൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന രൂപ
അല്ലദി അംഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിനടുത്തതാണ്. അതൊരു ഭക്ഷണം മാത്രമല്ല, നിന്റെ ഭാര്യ വിളിച്ചു പറയാ, നിന്റെ മകളെ വിളിച്ചു പറയാ, എന്റെ തട്ടം കീറിപ്പോയി, എന്റെ തലമുടി വറക്കാനുള്ള തട്ടം എനിക്കില്ല, ഒന്ന് വാങ്ങിത്തരണം. നിന്റെ 100 രൂപയ്ക്ക് ആ തട്ടം വാങ്ങി, എന്നാ പള്ളിക്ക് കൊടുത്തതിനേക്കാളും കൂലി ആ തട്ടം വാങ്ങിയതാണ്. നിന്റെ ഭാര്യ വിളിച്ചു പറയാ, എന്റെ മുഖം മുടി കീറിപ്പോയി, അല്ലേ ബസ്സിന്ന് പറന്നുപോയി, നീ 100 രൂപക്ക് മുഖം മുടി വാങ്ങിപ്പോയി, പള്ളിക്ക് കൊടുത്തതിനേക്കാൾ കൂലി അതിനാ കിട്ടുക. അതാണ് കുടുംബം, അതാണ് ഭാര്യ, അതാണ് മക്കൾ. അവരെ ശ്രദ്ധിക്കേണ്ട നമ്മളെ ബാധ്യതല്ലേ? ബാക്കിയെല്ലായിടത്തും ഇവൻ ഉഷാർ തന്നെ അല്ലേ, പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ഭയങ്കര ഉഷാറ്. പോരേക്ക് തിരിഞ്ഞു നോക്കൂല, അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. അല്ലാഹു നാഫിയായാലും എന്നെ തരട്ടെ. അപ്പോൾ ഉത്തമയായ പെണ്ണിന്റെ 3-ാമത്തെ സ്വഭാവമാണ് ഒരു ഭർത്താവ് ഒരു ഉപദേശം ചെയ്താൽ, ഒരു കൽപ്പന കൽപ്പിച്ചാൽ, അമർത്തഹ അതാഅത്തക ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കും. 2-ാമത്തെ സ്വഭാവമാണ്. 3-ാമത്തത് വൈന ഖിബതഹ ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ ഹഫിലത്തക ഈ പെണ്ണ് സംരക്ഷിക്കണം. ബി മാലിക ഭർത്താവിന്റെ സമ്പത്തിനെ സംരക്ഷിക്കണം. അനാവശ്യം എടുത്തു കൊടുക്കാൻ പാടില്ല. ഭർത്താവിന്റെ സമ്മതമല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ചില പെണ്ണുങ്ങള് അങ്ങനെയുണ്ട്. എന്നാൽ എന്നോടൊരു ഒരു ഉസ്താദ് എന്നാ പറയുന്നത്, ഉസ്താദെ എന്റെ ഭാര്യനെ കൊണ്ട് ഞാൻ കുടുങ്ങി തീർന്നു. കുടുങ്ങി എന്താന്ന് ചോദിച്ചു, ഞാൻ എന്ത് സാധനം പുരയിൽ കൊണ്ടു വെച്ചെടുത്ത് വെച്ചാലും വൈകുന്നേരം ആകുമ്പോൾക്ക് അത് കാണില്ല. ഒരു രസം, വൈകുന്നേരം കാണില്ല എന്ന്. ചിലപ്പോ നല്ല മീനൊക്കെ ഉണ്ടാവും, കാണുന്നേരം വാങ്ങിപ്പോവും, വാങ്ങിക്കൊണ്ടുപോയി ഞാൻ പിടിച്ചിട്ട് ഫ്രീസറിലൊക്കെ വെക്കും. വൈകുന്നേരം ആകുമ്പല്ല. ഞാൻ ചിന്തായി പോകാന്ന് ചോദിച്ചു. ഒന്നുമില്ല ഉസ്താദെ, ഞാനങ്ങനെ വാങ്ങിക്കൊണ്ട് അപ്പോൾ ഓള പുരയിൽക്ക് ഫോൺ ചെയ്യൂ, ആരെങ്കിലും ആങ്ങളാരെ മക്കൾ പറഞ്ഞേക്കോ, അവർക്ക് അങ്ങ് എടുത്തു കൊടുക്കൂ. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ? ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഇങ്ങനെ എടുത്തിട്ട് ബേക്ക് കൂടെ ഒളിപ്പിച്ച് കടത്തണ പെണ്ണുങ്ങൾ ചിലർക്ക് അങ്ങനെ, ചില സ്വഭാവങ്ങൾ അങ്ങനെയാ. ഭർത്താവിന്റെ കുടുംബത്തിലുള്ള ഉമ്മ വാപ്പ ആങ്ങളാരോ പഞ്ചന്മാരോ പെങ്ങന്മാരോ വന്നാൽ മെയിൻ്റെ ചെയ്യൂല. ഓള് ഏതെങ്കിലും ഒരു ഏതോ ഒരു കുടുംബത്തിൽ നിന്ന് വന്നാൽ മതി, സുബ്ഹാനല്ലാഹ്. അപ്പോൾക്ക് പിന്നെ ഫ്രിഡ്ജ്, അപ്പോൾക്ക് മറ്റത് ചായ കാപ്പി, എന്തല്ലേ എന്തൊരു ഉസാറാന്നറിയ ചില പെണ്ണുങ്ങൾ. അത് നല്ല പെണ്ണ് സ്വഭാവം ഞങ്ങൾ വിചാരിച്ചത്. ഒരു ഭർത്താവിന്റെ ഉമ്മയുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ആ ഉമ്മയെ സ്നേഹിക്കേണ്ടി വരും അല്ലേ. ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയില്ല. എന്റെ ഭാര്യനെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ എന്റെ ഭാര്യ എന്റെ ഉമ്മയെ സ്നേഹിച്ചെങ്കിലേ നടക്കൂ അത് അല്ലേ. അല്ലെ പിന്നെ ഞാൻ എന്റെ ഉമ്മനോട് തെറ്റിക്കണോ? അങ്ങനാണോ എന്റെ കാര്യം പോക്ക് എന്നാണ് അല്ലേ. പിന്നോനേതാനും സ്വർഗത്തിലേക്കില്ല, പിന്നെ മനോളങ്ങനെ സ്വർഗത്തിൽ കടത്ത്. അത് വേറൊരു വിഷയം. അപ്പോളിതാ ഫഇന ഖിബതഹ ഭർത്താവ് സ്ഥലത്തില്ലാതിരുന്നാൽ ഹഫിലതുക ഫീ മാലിക നിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന പെണ്ണാവണം. വനഫ്സിഹാ 4-ാമത്തേത് ആ പെണ്ണിന്റെ ശരീരത്തെ അവൾ സംരക്ഷിക്കണം. ഇപ്പോഴുള്ള ചരിത്രങ്ങളൊന്നും പറയാൻ തന്നെ പറ്റൂല. പെണ്ണിന്റെ ശരീരം അവൾ സംരക്ഷിക്കണോ? അന്യ പുരുഷന്മാരോടൊത്തു പോവാനല്ല. ഒരു ഭർത്താവിനെ പോലെ അന്യ പുരുഷനെ കാണാൻ പാടില്ലല്ലോ. എത്രത്തോളമാണ് യാ നിസാ അന്നബി, ഓ പ്രവാചകന്റെ ഭാര്യമാരെ, ലസ്തുന്നക അഹദിൻ മിനൻ നിസായി നിത്തഖൈതുല്ല, നിങ്ങൾ തഖ്‌വയുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റ് സ്ത്രീകളെ പോലെയല്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് വേണ്ടി ഇറങ്ങിയ ആയത്ത്, എന്നിട്ട് ആയത്തിൽ സ്ത്രീകളോട് അല്ലാഹുവിന്റെ ഒരു കൽപ്പനയാണ്. ഫലാ തഖ്ലഇന ബിൽ ഖൗൽ ഫയതമ അല്ലദി ഫീ ഖൽബിഹി മറൽ വഖുൽന ഖൗലൻ മഅറൂഫാ. ഫ
അന്യ പുരുഷന്മാരോടനെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് പെണ്ണേ. അത് ഫോണിലൂടെ ആണെങ്കിലും ഫോൺ അല്ലാത്തതിലൂടെയാണെങ്കിലും നിന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ ഒരു അന്യ പുരുഷനോട് നീ സംബോധനം ചെയ്യരുത് എന്ന് ഖുർആനാണ്. എന്തേ കാരണം ഇസ്ലാമിൽ നിർബന്ധിതമായ അല്ലേ സുന്നത്തും നിർബന്ധവുമായ ഒന്നാണല്ലോ. ഒരാൾ തമ്മിൽ കണ്ടാൽ ഇദാ ലഖൈത ഫസല്ലിം അലൈ, ഏറ്റവും പ്രതിഫലമുള്ള ചെയ്തിടത്തിലോളം ദോഷങ്ങൾ പോലും പൊറുക്കപ്പെടുന്ന സ്വർഗത്തിൽ കടക്കാൻ ഹബീബായ മുത്തനബി പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു ഇബാദത്തുണ്ട് നമ്മൾ ഇപ്പല്ലാണ്ട്. എന്ത് രസല്ല ഹദീസ് നോക്കട്ടോളിയ, നിങ്ങൾക്കാർക്കും സ്വർഗപ്രവേശനം ഇല്ല, നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവാതെ സ്വർഗത്ത് കടക്കൂല. എന്നാലോ ഈമാൻ പരിപൂർണമാവണമെങ്കിൽ അന്യോന്യം സ്നേഹം വേണം, ലവ് അല്ല, സ്നേഹിക്കണം മനുഷ്യൻ. ഒരാൾ മക്കള് ബാപ്പയെ, ബാപ്പ മക്കളെ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, അയൽവാസിയെ, സ്നേഹിതനെ, സഹോദരനെ, സ്നേഹം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം എങ്കിലെ ഈമാൻ പരിപൂർണമാവും. അതിനേക്കാൾ സ്നേഹം മുത്ത് ഹബീബിനോട് വേണം. റബീഉല്ലവല വരാൻ പോണം, ഹബീബായ മുത്ത് നബിയെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ പരിപൂർണ മുഅ്മിനല്ല. ആ സ്നേഹം എന്നാ പറയണോ, എന്നാ കേട്ടോളൂ, അവലാദുല്ലക്കും വലാ ഷൈൻ ഇദാ ഫഅൽതുമൂഹോ തഹബബ്തും. ഞാനൊരു അമൽ പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ ചെയ്താൽ അന്യോന്യം സ്നേഹമുള്ളവരാകും. ബൈനക്കും കണ്ടാൽ സലാം പറയുന്നൊരു സ്വഭാവം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കണ്ടാൽ സലാം പറയാം, സലാം പറഞ്ഞ് ഒന്ന് കൈപിടിക്കുക. എന്താ പ്രത്യേകത, മമിൻ മുസ്ലിമൈന യൽതഖിയാനി, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും ഫയുസല്ലിമാനി, അവർ സലാം പറഞ്ഞ് ഒന്ന് മുസാഫഹത്ത് ചെയ്താൽ ആ കൈ വിടുമ്പോഴേക്ക് ഇല്ലാ ഗഫിറ ലഹുമാ, അവർ രണ്ടാളുടെയും സർവദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കും. കണ്ടോ, ഒരു സലാം പറഞ്ഞ് കൈ പിടിച്ചാൽ തന്നെ ദോഷം പൊറുക്കപ്പെട്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ ആദ്യത്തെ ഹദീസ് നിങ്ങൾ കേട്ടോ, സ്വർഗത്ത് കടക്കണമെങ്കിൽ സലാം പറയണമെന്നാണ് ആദ്യത്തെ ഹദീസ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കാരണം സ്വർഗത്ത് കടക്കൂല ഈമാനില്ലാതെ, അന്യോന് സ്നേഹമില്ലാതെ ഈമാൻ ഉണ്ടാവൂല. സ്നേഹം ഉണ്ടാവണമെങ്കിൽ സലാം പറയണം. ഇതർത്ഥം എന്താ, സലാം പറഞ്ഞാണ്ട് സ്വർഗത്ത് കടക്കൂല എന്നായി. ആ സലാം പോലും ഒരു അന്യ സ്ത്രീ അന്യ പുരുഷന് പറയൽ കഠിനമായ ഹറാമാണ്. പുരുഷൻ സ്ത്രീയോട് അങ്ങോട്ട് പറയുന്നതിനേക്കാൾ ഹറാമാണ് പെണ്ണ് ഇങ്ങോട്ട് പറയൽ. ഹറാമായ സലാം മടക്കാനും പാടില്ല. സുന്നത്തായ സലാമാണെങ്കിൽ മടക്കൽ നിർബന്ധം. ഞാനെങ്കിൽ സലാം പറഞ്ഞാല് ഒരാളെങ്കിലും മടക്കൽ നിർബന്ധം. നേരെ മറിച്ച് ഹറാമായ സലാം പറഞ്ഞാല് മടക്കാനും പറ്റില്ല. ഏതെങ്കിലും പെണ്ണ് കയറി എന്ന സലാം അലൈക്കും പറഞ്ഞാലേ അലൈക്കും സലാം എന്ന് കയ്യൊന്നും നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമല്ല. ഇപ്പോഴാണെങ്കിലോ അതും ഞാൻ നേരത്തെ പറഞ്ഞോണാ, ഒരു ഭർത്താവിന് ഇന്ന് വരെ ഒരു സലാം പറഞ്ഞിട്ടുണ്ടാവില്ല. ഉസ്താദ് കേറിയ അസ്സലാമലൈക്കും ഉസ്താദേ, ഒരു ബാപ്പക്ക് കാലം വരെ പെണ്ണ് പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു ഭർത്താവിന് കാലം വരെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു മകനോട് കാലം വരെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഏതോ ഒരു ഭർത്താവിന്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പം ഇവള് സലാം അടിച്ചു വീശ അങ്ങോട്ട്, അസ്സലാമലൈക്കും. അതിനൊക്കെ നമ്മളല്ല ഉഷാറ, വേണ്ടാത്ത ചെയ്യാനൊക്കെ ഉഷാറ്, വേണ്ടി ചെയ്യൂല. ദേഷ്യം പിടിക്കേണ്ട, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോലാണ്. നേരത്തെ ആ കുസ്താവ് പറഞ്ഞില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. ഇല്ലാത്തല്ലോ, ഓരോരുത്തരും അനുഭവങ്ങളാണ്. ഹഫിദത് കഫീ മാലിക വ നഫ്സിഹാ, പെണ്ണേ നീ ഉത്തമ സ്ത്രീയാണെങ്കിൽ
ഒന്ന് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയലാണ്, രണ്ടാമത്തത് ഭർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അനുസരിക്കലാണ്, മൂന്നാമത്തത് ഭർത്താവില്ലാതിരിക്കുമ്പോൾ അവന്റെ സമ്പത്ത് സംരക്ഷിക്കലാണ്, നാലാമത്തത് ഭർത്താവ് ഇല്ലാതിരിക്കുമ്പോൾ നിന്റെ ശരീരം കാത്തു സൂക്ഷിക്കലാണ്. ഇത് നാലുണ്ടോ എങ്കിൽ നീയാണ് ഉത്തമ സ്ത്രീ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.